നമസ്കാരം, മൺചുറ്റി മസാല ഫ്രം കേരളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനുശ്രീ ഹരി. അപ്പോ നമ്മുടെ ക്രിസ്മസ് എപ്പിസോഡ്സ് കുറച്ച് സീരിയസ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എന്നോട് എല്ലാവരും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്ന് മുതൽ നമ്മൾ തുടങ്ങാൻ പോവാണ്. ഇന്നിപ്പോ 23rd ആയി, ഇനി 25th വരെ ഉണ്ട്. അപ്പൊ അതുവരേക്കും നമുക്കൊരു ക്രിസ്മസ് എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ടിട്ട് ഇന്ന് ആദ്യത്തെ ദിവസം നമ്മളൊരു കുക്കിംഗ് ആണ് ചെയ്യണത്. കുക്കിംഗ് എന്ന് പറയുമ്പോഴത്തേനും ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് ഒരു ബീഫ് കൂർക്ക റോസ്റ്റ് ആണ് ചെയ്യാൻ പോണത്. സാധാരണ അങ്കമാലിക്കാരൊക്കെ പോർക്ക് കൂർക്കയൊക്കെ ആണ് ചെയ്യണത്. ഞാൻ ഇന്ന് ബീഫും കൂർക്കയും കൂടിയിട്ട് ഒരു റോസ്റ്റ് ആണ് ചെയ്യാൻ പോണത്. അപ്പൊ നമുക്ക് ഇന്ന് ക്രിസ്മസ് ആയിട്ട് നമുക്ക് അങ്ങനെ ബീഫൊന്നും കഴിക്കാൻ പറ്റില്ല. വേറൊന്നുമല്ല, നമുക്ക് ചെറിയൊരു നോമ്പൊക്കെ ചെയ്തുകൊണ്ടിട്ട് പച്ചക്കറി മാത്രമേ കൂട്ടാറുള്ളൂ. അതുകൊണ്ടിട്ട് നമ്മൾ 1/2 kg ബീഫ് മേടിച്ചിട്ടുള്ളൂ, അതേപോലെ തന്നെ കൂർക്കയും. അപ്പൊ ഇനി 41st നോമ്പ് മണ്ഡലകാര നോമ്പൊക്കെ ചെയ്തുകൊണ്ടിട്ടാണ് ഞാനിപ്പോ അത്രയും മേടിച്ചേക്കണത്. നമുക്ക് ഇതൊക്കെ കഴിയട്ടെ, എന്നാലും നമുക്ക് വലിയൊരു എപ്പിസോഡായിട്ട് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കഴിച്ച്, അതായത് ടേസ്റ്റ് ചെയ്ത് നോക്കാനോ അല്ലെങ്കിൽ എനിക്കൊന്ന് കഴിച്ച് കാണിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ട് കഴിച്ച് കാണിപ്പിക്കാനോ ഒന്നും പറ്റില്ല. കാരണം നമ്മുടെ വീട്ടിലെല്ലാവർക്കും നോമ്പാണ്, തൊട്ടടുത്ത ആൾക്കാർക്കൊന്നും, അതായത് അയൽവക്കാരൊന്നും ഇല്ല, എല്ലാവർക്കും നോമ്പുള്ള ആൾക്കാരാണ്. അതുകൊണ്ടിട്ട് നമ്മൾ ഇന്നൊരു ചെറിയൊരു കൂർക്ക ബീഫ് റോസ്റ്റ് ആണ് ചെയ്യാൻ പോണത്. അപ്പൊ അതെങ്ങനെ ചെയ്യണം നോക്കിട്ട് തരാം. അപ്പൊ നമുക്ക് ഇനി അടുപ്പ് കത്തിക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യം നോക്കാം. അടുപ്പ് കത്തിച്ചിട്ട് ചട്ടി വെച്ച് ചട്ടി ചൂടായിട്ടാണ് നമ്മള് ബീഫ് ശരിയാക്കാൻ പോണത്. അപ്പൊ ഞാൻ അടുപ്പൊന്ന് കത്തിക്കട്ടെ. ആദ്യത്തെ പൊള്ളനെ പൊട്ടിപ്പോയി, ഒടിഞ്ഞു പോയി. ഞാൻ കർപ്പൂരം വെച്ചിട്ടുണ്ട്. അടുപ്പ് നല്ലപോലെ കത്തിയിട്ടുണ്ട്. ഇനി ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി ഒന്ന് ചൂടാവട്ടെ. ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ച് നമുക്ക് കടുക് തളിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ബീഫ് കറി ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതൊന്ന് എണ്ണ നല്ലപോലെ ചൂടായി വരട്ടെ. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 teaspoon കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് നല്ലപോലെ പൊട്ടി വരട്ടെ. കടുക് നല്ലപോലെ പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. അത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേനും അതിലേക്ക് ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്. അപ്പൊ ഇഞ്ചി ഞാൻ ഒരു വലിയ കഷ്ണവും പിന്നെ വെളുത്തുള്ളി ഒരു 10-15 എടുത്തിട്ടുണ്ട്. ഞാൻ ഒന്ന് നല്ലപോലെ മൂത്ത് വരട്ടെ. പച്ചമുളകൊക്കെ മാറി വരുമ്പോഴത്തേനും നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5 പച്ചമുളക് ചതച്ചത്, അതുപോലെ തന്നെ 2 വലിയ സവാള, പിന്നെ ഒരു 10 ചുവന്നുള്ളി എടുത്തത്. ഇത് ഇതിലേക്ക് എടുത്ത് ഇത് നല്ലപോലെ വാട്ടിയെടുക്കാം. എന്നിട്ടാണ് നമ്മൾ ഇതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ലപോലെ വാടി വരട്ടെ. അപ്പൊ സവാളയൊക്കെ ഒന്ന് വാടി വരാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പൊ ഇട്ടത് കണക്കാക്കണ്ട, നമ്മൾ ബീഫ് വേവാൻ നേരത്ത് കുറച്ചും കൂടി ഉപ്പ് നോക്കിയിട്ട് ഇടണം. ഉപ്പ് കൂടി പോയത് കുറച്ചാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. സവാള നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു 2 teaspoon മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നര 1/2 teaspoon മുളക് പൊടി. അപ്പൊ ഇപ്രാവശ്യം ഞാൻ എരിവ് കുറച്ചെന്ന് പറയാൻ പറ്റൂല, കാരണം മുളക് പൊടി കുറേ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. 1/2 teaspoon മഞ്ഞൾപ്പൊടി. രണ്ട് 2 teaspoon കുരുമുളക് പൊടി. കാരണം നമ്മൾ കൂർക്ക ഇടുമ്പത്തേനും കൂർക്കയിലേക്കും നമുക്ക് എരിവ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുളക് പൊടി ഇത്തിരി കൂടുതൽ ഇട്ടേക്കുന്നത്. ഇനി ഇതിലേക്ക് 1 teaspoon ഗരം മസാല. ഇത്ര ഇട്ടിട്ട് നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി പൊടിയുടെ എല്ലാം പച്ചമുളക് മാറി വരെ നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ സവാള എല്ലാം വാടി വന്നിട്ടുണ്ട്, മസാലയുടെ പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 ചെറിയ തക്കാളി അരിഞ്ഞത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ ബീഫ് കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇത് വേവിച്ചെടുക്കണം. അപ്പൊ നമ്മുടെ ബീഫിലേക്ക് വെള്ളം ഒഴിക്കുന്നില്ല, വെള്ളം ഒഴിക്കാൻ എടുത്തേക്കുന്നത്. 1/2 kg ബീഫാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ബീഫാണ്. നല്ലപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. അപ്പൊ
നമ്മൾ ബീഫ് എല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെയൊന്ന് വേവട്ടെ. അപ്പൊ നമ്മൾ കുക്കറിലാണ് വെക്കണമെങ്കിലും ഇതിലാണ് വെക്കണമെങ്കിലും വെള്ളം ഒഴിക്കണ്ട, വെള്ളം ഇല്ലാണ്ട് നമ്മൾ ഇത് വേവിച്ചെടുക്കണം. എന്നിട്ട് ഇതിന്റെ ഉള്ളിൽ വെന്ത് വരുമ്പോഴത്തേനും നമ്മുടെ ബീഫിന്റെ ഉള്ളിൽ തന്നെ വെള്ളം ഇറങ്ങി ആവശ്യത്തിന് വെള്ളം ഉണ്ടാവും. എന്നിട്ടാണ് നമ്മൾ കൂട്ടിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് വെന്ത് വരട്ടെ, അതുവരെ നമുക്ക് നോക്കാം. ബീഫെല്ലാം വെന്ത് അതിൻ്റെ ഉള്ളിൽ വെള്ളമൊക്കെ വന്ന് വെള്ളം കുറച്ച് പറ്റേക്ക് ഇരിക്കുകയാണ്. അപ്പൊ ഏകദേശം ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. എന്നാലും മുക്കാൽ ഭാഗം വെന്തിട്ടുള്ളൂ, കുറച്ചും കൂടി വേവാനുണ്ട്. അപ്പൊ ആ സമയത്തേക്ക് നമ്മൾ കൂർക്ക ഞാൻ കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചേക്കുന്നതാണ്. ഞാനിത് അരക്കിലോ കൂർക്ക തന്നെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമ്മൾ ഉപ്പിട്ടത് ബീഫിൽ ഉപ്പുണ്ട്. അപ്പൊ നമുക്ക് കൂർക്ക ഇടുമ്പോ തന്നെ ഒരു ഇത്തിരി ഉപ്പ് പൊടിക്ക് കുറവുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു കുറച്ചൊരു പൊടി ഉപ്പ് കൂടി ഇടാണ്. അപ്പൊ ആവശ്യത്തിന് നോക്കിയിട്ട് വേണം നിങ്ങൾ ഇടാനായിട്ട്. എന്നാൽ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് ഇത് ഇങ്ങനെ ഇരുന്നൊന്ന് വേവട്ടെ. അപ്പത്തേനും നമ്മുടെ ബീഫിലേക്ക് അല്ല നമ്മുടെ കൂർക്കയിലേക്ക് മസാല എല്ലാം നല്ലപോലെ പിടിക്കും. നമ്മുടെ ബീഫ് കൂർക്ക റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബീഫും കൂർക്ക എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റാം. അപ്പൊ ആരും കഴിക്കാനല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ആരും കഴിക്കാനില്ലെന്ന്. പക്ഷെ ഇപ്പഴേ നമ്മുടെ കറി റെഡിയായി. കറക്റ്റ് സമയപ്പത്തേനും അച്ചായി ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പൊ അച്ചായിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്ത് വെച്ചത്. കാരണം അച്ചായി നോമ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ടിട്ട് അച്ചായിക്ക് കൊടുക്കാം. അപ്പൊ ഞാൻ ദേ കുറച്ച് കറി എടുത്ത് ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡിലേക്ക് ഞാൻ കുറച്ച് കറി എടുത്ത് വെച്ചിട്ട് നമുക്കിനി അച്ചായിക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. അപ്പൊ നമുക്ക് അച്ചായനെ വിളിക്കാം. ഈ പോർക്കും കൂർക്ക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ബീഫും കൂർക്ക നല്ലതാണ്. അപ്പൊ അച്ചായിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ദേ എല്ലാവരും അടുത്ത പ്രാവശ്യം കാണുമ്പോഴേക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ബീഫും കൂർക്കയും റോസ്റ്റ്.